പ്രളയം ആവർത്തിച്ചതോടെ കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി സബ് കളക്ടർ രേണുരാജ് രംഗത്ത്. ഭൂമാഫിയയുടെ വിഹാര കേന്ദ്രം, അതാണ് മൂന്നാർ ഉൾപ്പെടുന്ന ദേവികുളം റവന്യൂ മേഖല. ഇവിടെ സബ് കളക്ടറായി വാഴണമെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് മുന്നിൽ പലപ്പോഴും ഓച്ചാരിച്ചു നിൽക്കണം, അല്ലാത്തവർക്ക് അവിടെ തുടരാനാകില്ല. രേണുരാജിന് മുൻപ് പല പ്രമുഖ കളക്ടർമാരും രാഷ്ട്രീയക്കാരുടെ അപ്രീതിക്ക് അങ്ങനെ പാത്രമായിട്ടുണ്ട്. ഇവിടെ വ്യത്യസ്തയാണ് രേണുരാജ് എന്ന് മിടുക്കി. ഉറച്ച നിലപാട് കൊണ്ടൊക്കെ വളരെ വ്യത്യസ്തയാണ് രേണുരാജ്. മൂന്നാറിൽ പ്രളയം ആവർത്തിച്ചതോടെ കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി സബ് കളക്ടർ രേണുരാജ് രംഗത്ത്. ഭൂമാഫിയയുടെ വിഹാര കേന്ദ്രം, അതാണ് മൂന്നാർ ഉൾപ്പെടുന്ന ദേവികുളം റവന്യൂ മേഖല. ഇവിടെ സബ് കളക്ടറായി വാഴണമെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് മുന്നിൽ പലപ്പോഴും ഓച്ചാരിച്ചു നിൽക്കണം, അല്ലാത്തവർക്ക് ഇവിടെ തുടരാനാകില്ല. രേണുരാജിന് മുൻപ് പല പ്രമുഖ കളക്ടർമാരും രാഷ്ട്രീയക്കാരുടെ അപ്രീതിക്ക് അങ്ങനെ പാത്രമായിട്ടുണ്ട്. വ്യത്യസ്തയല്ല രേണുരാജ് എന്ന മിടുക്കിയും. ഉറച്ച നിലപാട് കൊണ്ടൊക്കെ വളരെ വ്യത്യസ്തയാകുകയാണ് രേണുരാജ്. വൻകിട ഭൂമാഫിയ വിരാജിക്കുന്ന ഇടമാണ് ദേവികുളം. ഇവിടേക്ക് എത്തുന്ന ആദ്യ വനിതാ സബ് കളക്ടറാണ് രേണുരാജ്. രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെ സർക്കാർ ഭൂമി കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന നാട്. ഇവിടെ ചുമതലയേറ്റ അന്നു മുതൽ ഇന്നു വരെ എത്രയോ അനധികൃത നിർമ്മാണങ്ങൾക്കാണ് രേണുരാജ് കട്ടയ്ക്ക് സ്റ്റോക്ക് മെമോ നൽകിയത്. ഇതിൽ പല പ്രമുഖരുടെയും ഉടമസ്ഥതയിലുള്ള കെട്ടിടവും ഉൾപ്പെടും. ശക്തമായി മുന്നോട്ട് പോകുന്നിടെയാണ് എസ് രാജേന്ദ്രൻ MLA പോലെ ചിലരുടെയും അധിക്ഷേപം. എന്നാൽ അതിലൊന്നും തളരാതെ ഞാൻ മുന്നോട്ട് തന്നെ പോകുമെന്ന രേണുരാജിന്റെ ഉറച്ച നിലപാടുകളും ആ വാക്കുകളും കേരളം നെഞ്ചേറ്റിയപ്പോൾ രേണുരാജ് എന്ന യുവ കളക്ടറെ കേരളം രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ചങ്ങനാശ്ശേരി, ഇത്തിത്താനം, മലക്കുന്നം, ചെറുവുമുട്ടം ക്ഷേത്രത്തിനു സമീപത്തുള്ള ശ്രീശൈലത്തിൽ MK രാജശേഖരൻ നായരുടെയും VN ലതയുടെയും മൂത്ത മകളാണ് രേണുരാജ്. KSRTC ജീവനക്കാരനായിരുന്നു രാജശേഖരൻ നായർ. സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എല്ലാത്തിലും ഒന്നാമതായിരുന്നു രേണുരാജ്. ചങ്ങനാശ്ശേരി സെന്റ് തെരേസാസ് സ്കൂളിൽ നിന്ന് 11 റാങ്കോടെയാണ് 10 ക്ലാസ് പാസ്സായത്. ഡോക്ടറാവണമെന്ന രക്ഷകർത്താക്കളുടെ ആഗ്രഹം നിറവേറ്റി പിന്നീട് IAS എന്ന സ്വപ്ന പദവിയും കയ്യിലൊതുക്കിയ മിടുപിടുക്കി. തൃശൂരിലായിരുന്നു സബ് കളക്ടർ എന്ന നിലയിൽ രേണുരാജിന്റെ ആദ്യ നിയമനം. പിന്നീട് ഒരു വർഷത്തോളം തൃശൂരിൽ തുടർന്ന രേണുരാജ് പ്രളയകാലത്ത് സ്വീകരിച്ച നടപടികൾ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. 9 മാസത്തിനിടെ 14 സബ് കളക്ടർമാരാണ് ദേവികുളത്ത് മാറിയെത്തുന്നത്. പഴയ മൂന്നാറിൽ മുതിരപ്പുഴയുടെ തീരത്ത് ചട്ടം ലംഘിച്ചുകൊണ്ട് നിർമ്മാണം തടയാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി തിരിച്ചെത്തിയതിനോടൊപ്പമാണ് രേണുരാജിനെ അധിക്ഷേപിച്ച് എസ് രാജേന്ദ്രൻ MLA സംസാരിച്ചതും. പിന്നീടുള്ള രേണുരാജിന്റെ ധീരമായ നിലപാടുമൊക്കെ കേരളം ജനത കയ്യടിയോടെ സ്വീകരിച്ചതും. മൂന്നാറിൽ പുഴയോര കയ്യേറ്റങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ദേവികുളം സബ് കളക്ടർ രേണുരാജ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുമ്പോൾ അതിശയിക്കാനൊന്നുമില്ല. കാരണം ഉറച്ച തീരുമാനങ്ങൾ ഉറച്ച വ്യക്തിത്വങ്ങളിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ. മൂന്നാറിൽ പ്രളയം ആവർത്തിച്ചതോടെയാണ് കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി സബ് കളക്ടർ രംഗത്തെത്തിയത്. അതും ചങ്കുറപ്പുള്ള തീരുമാനവുമായി. മുതിരപ്പുഴ കരകവിഞ്ഞതോടെ പഴയ മൂന്നാറിൽ വ്യാപകമായി വെള്ളക്കെട്ട് രൂപപ്പെടുകയും നിരവധി വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും പുഴ കയ്യേറ്റവുമാണ് മൂന്നാറിലെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്നും വിമർശനമുയർന്നിരുന്നു. ഇപ്പോഴല്ലെങ്കിൽ ഇനി എപ്പോഴാണ് പ്രതികരിക്കേണ്ടത്? പ്രതികരിക്കേണ്ട സമയത്ത് ഉറച്ച ശബ്ദത്തോടെ ആരെയും കൂസാതെയുള്ള ഈ ധീരമായ പ്രതികരണങ്ങളാണ് കേരള ജനതയ്ക്ക് ആവശ്യം, ഈ പ്രളയകാലത്തിനാവശ്യം. പക്ഷെ നിലപാടുകളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല ഓരോരുത്തരുടെയും കർത്തവ്യവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.